ഈ പാവപ്പെട്ട അഭയലച്ഛനെല്ലാം ഇന്ന് കേരളസഭയിൽ ഒരു മനുഷ്യനും വളർന്നിട്ടില്ല, വളഞ്ഞ് ജനിക്കയില്ല. അദ്ദേഹത്തിൻ്റെ മനോഹരമായ പദ്യങ്ങൾ, മനോഹരമായ കീർത്തനങ്ങൾ, സങ്കീർത്തനങ്ങളുടെയും മറ്റും മനോഹരമായ ആ ട്രാൻസ്ലേഷൻ ഞാൻ വെല്ലുവിളിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകവും വിത്തോട്ടിക്കലച്ഛൻ്റെ ഒരു പുസ്തകവും എടുത്ത് ഒന്ന് പഠിച്ചിട്ട് നിങ്ങൾ തീരുമാനിക്കുക, എന്തിനാ ഈ ആവേലച്ചൻ എഴുതിയ പുസ്തകത്തിന് എതിരായിട്ട് ഈ വിത്തോട്ടിക്കലച്ഛൻ്റെ കൊണ്ട് വേറൊരു പുസ്തകം ഉണ്ടാക്കിയത് എന്തിനാ? അത് ഈ മത്സരത്തിൻ്റെ ഭാഗമാണ്. ഞാൻ തെളിവ് പറയുന്നു, ഒരു മത്സരത്തിൻ്റെ ഭാഗമാണ്. അത് ഓൾ ഇന്ത്യ കോൺഗ്രസിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ്. അത് ആ വിഭാഗത്തിന് പ്രിയപ്പെട്ടവരെ, പിതാക്കന്മാരെ, ഈ സത്യം ഞാൻ പറയുന്നത് പുതിയ പിതാക്കന്മാർക്കൊന്നും അറിഞ്ഞില്ല, അറിയില്ല. പുതിയ പിതാക്കന്മാരൊക്കെ ഇത് കേട്ടുകളേ ഉള്ളൂ. അവരൊക്കെ സെനറ്റിൻ്റെ ആ വാക്ക് കേട്ട് അതനുസരിച്ച് പോകാനേ ഉള്ളൂ. പിതാക്കന്മാരെ, നിങ്ങളുടെ ഹൃദയം ഈ മനുഷ്യൻ, ഈ നമ്മുടെ ഈ സഭയുടെ മനുഷ്യനെ കണ്ട് നിങ്ങളുടെ ഹൃദയം ഒട്ടും വേദനിക്കുന്നില്ലേ എന്ന് ഞാൻ ഭയപ്പെട്ടു പോവുകയാണ്. നിങ്ങൾക്ക് ഹൃദയമില്ലേ? ഈ സഭ ഇങ്ങനെ തമ്മിത്തല്ലെന്ന് കാണാൻ നിങ്ങൾക്ക് ഹൃദയമില്ലേ? ഇനിയും ഇതുപോലെ തങ്ങിത്തല്ലണമെന്ന് കാണാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഞാൻ പോലും നിങ്ങൾക്ക് വേണ്ടി മരിക്കാൻ ഞാൻ തയ്യാറാണ് വേണ്ടി വന്നാൽ. ഈ സഭയിൽ ഞാൻ ദൈവത്തിൻ്റെ സഭയാണെന്ന് വിശ്വസിക്കുന്നു. ഏകമായത്, സഹ്യമായത്, വിശുദ്ധമായത് എന്ന് പാഠം പഠിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ മധ്യ നൂറ്റാണ്ടിൽ സഭയിൽ വളരെ തെറ്റുപോയം പോയിട്ടുണ്ട്, അതൊക്കെ നമുക്കറിയാം. അവിടെയും എവിടെയാണ് തലപ്പത്താണ് ദോഷം വന്നത്. നിബന്ധ ബുദ്ധികളും കർശന ബുദ്ധികളും ഒക്കെയാണ് സഭയിൽ ദുഷ്പേരുണ്ടാക്കിയതെന്ന് ഓർക്കണം. ഈ സീറോ മലബാർ സഭയുടെ സൽപ്പേരിനെ കളങ്കപ്പെടുത്തുന്ന വിധത്തിൽ പിതാക്കന്മാരെ, ഇനിയും നിങ്ങൾ തനിയരുതേ. ഇനിയും നിങ്ങളുടെ തലയിൽ ദൈവത്തിൻ്റെ ആ അനുഗ്രഹം, പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹമുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ വേദനിക്കുന്നവനെ ആശ്വസിപ്പിച്ച കർത്താവ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ കർത്താവ് ഇവിടെ അനേകായിരങ്ങൾ കിടന്ന് തമ്മിത്തല്ലുകയും വഴക്ക് പിടിക്കുകയും ചെയ്യുന്നത് കണ്ടിട്ട് നിങ്ങളുടെ ഹൃദയം അനങ്ങുന്നില്ലേ? ഇത് നിങ്ങളുടെ ഇത്ര കല്ലായിപ്പോയോ? നിങ്ങളെല്ലാവരെയും ഞാൻ അറിയുന്നതല്ലേ?